ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സി ഇല്ലായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാട്ടോ. ഇന്ന് ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ അനിരുദ്ധ് ആ പകരം വീട്ടിൽ നിന്നേ രംഗം അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് അവൾ ചോദിച്ച് വാങ്ങി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്ന് തുടക്കത്തിലെ കാണിക്കുന്നത് അനിരുദ്ധ് ദീപുവിൻ്റെ വായിൽ നിന്നും അവൻ്റെ അമ്മായിമ്മയും അമ്മായച്ചനും ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞപ്പം അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് വണ്ടിയിൽ കയറി പോവുകയാണ്. മോനെ എന്ന് സുമിത്ര വിളിച്ചിട്ടും തിരിഞ്ഞു പോലും നോക്കാൻ നിൽക്കാതെ അവൻ വണ്ടി എടുത്തുകൊണ്ട് ചീറിപ്പായുമാണ് ചെയ്ത് അതേ ദേഷ്യത്തിൽ തന്നെ. എന്നാൽ ഇതേ സമയം സുമിത്ര അവിടെ നിന്ന് നോക്കി നിന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധിൻ്റെ അമ്മായച്ചനെ അമ്മായിമ്മയാണ്. പ്രേമയെ വിളിച്ചുകൊണ്ട് വിശ്വൻ ആ വീടിന് ചുറ്റും നടക്കുന്നു. പ്രേമ ചോദിക്കുന്നു, എന്താ മനുഷ്യ, എന്താ കാര്യമെന്ന്? നീ ഇവിടെ ഉണ്ടായിട്ടുവാണോ? ഞാൻ ഇത്ര വിളിച്ചിട്ട് നീ കേൾക്കാതിരുന്നത് എന്താ കാര്യം? ഇത്രമാത്രം വിളിച്ചു പറയാനാണ് എന്താ ഇരിക്കുന്നേ? അതെ, നിൻ്റെ കാര്യങ്ങളെല്ലാം പൊളിയാൻ പോകാൻ തോന്നുന്നു. അനിരുദ്ധ് അവൻ എങ്ങോട്ടോ പോയിട്ടുണ്ട്. സുമിത്ര ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള രഹസ്യം അവൻ അറിയാനായിട്ട് പോവാ. നിങ്ങളുടെ തലയ്ക്ക് എന്താ മനുഷ്യ, അവൻ അങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല. അവൻ എങ്ങനെ അറിയാനാണ് ഈ കാര്യങ്ങൾ? അവൻ ഒരു രീതിയിലും ഇത് അറിയാൻ പോകുന്നില്ല. അതൊക്കെ നിൻ്റെ വിശ്വാസം. അതെ, അനിരുദ്ധ് സിദ്ധാർത്ഥിനെ തേടി പോയിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഇപ്പോൾ സുമിത്ര താമസിക്കുന്ന വീട്ടിലാണെന്നറിയാലോ. അവിടെ ചെന്നാൽ അവൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള രഹസ്യം അവനറിയും. പിന്നെ ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? അനന്യ മോളോട് പറയുന്നത് ഞാൻ കേട്ടു. അവൾ ചുമ്മാ പറ്റിക്കാനായിട്ട് മോളോട് പറഞ്ഞതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. നീ എന്തിനാ അതിൻ്റെ ഇടയിലൊക്കെ, നിങ്ങൾ എന്തിനാ അതിനിടയിലൊക്കെ കേൾക്കാനായിട്ട് പോകുന്നത്? ഞാൻ കേട്ടതാ, അത് സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അവൾ ചുമ്മാ തമാശക്കൊന്നും പറഞ്ഞതല്ല. നീ വിശ്വസിക്കണേ വിശ്വസിച്ചോ, അവൻ തിരിച്ചു വരുമ്പോൾ പ്രശ്നങ്ങളാവും. സത്യമാണോ നിങ്ങൾ പറയുന്നത്? നേരാണ് അനന്യ പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ. അവൻ സത്യങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരുമ്പം നിന്നോടും എന്നോടും ചോദിക്കും. നിൻ്റെ വാക്ക് കേട്ട് അവനോട് നുണ പറഞ്ഞ് ഞാനും ഇപ്പം പെടുവല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേടി? എന്ത് ചെയ്യാനായിട്ട്? ഒന്നും ചെയ്യാനില്ല. വരുന്നത് വരുന്നോടത്ത് വെച്ച് കാണാം, ഇല്ലാതെ വേറെ എന്നെ ചെയ്യാനാ? ഇല്ലാതെ പേടിച്ചിരിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു പ്രേമ അങ്ങ് പോവുകയാണ്. വിശ്വത്തിന് നല്ല ടെൻഷനുണ്ട്. എന്നാൽ ഇതേ സമയം കാണിക്കുന്ന സുമിത്രയാണ്. സുമിത്രയാണെങ്കിൽ വീട്ടിലിരിക്കുന്നു. സുമിത്ര ദീപുവിൻ്റെ വീട്ടിലിരിക്കുന്നു. ആ സമയത്ത് സുമിത്രയുടെ അടുത്ത് ദീപു ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കി കരയുകയാണ്. അപ്പോഴാണ് അവിടെ ചിത്ര ദീപുവിൻ്റെ നേരെ കലിപ്പിച്ച് ചുമന്ന കണ്ണുകളുമായിട്ട് നോക്കി നിൽക്കുന്നത്. ദീപു ചിത്രയുടെ നേരെ നോക്കി ഒന്ന് പേടിച്ചു. മനുഷ്യ, നിങ്ങൾ ഇത്രയും വലിയ ചതിയനായിരുന്നല്ലേ. നിങ്ങൾ കൂടെ ഇത്രയും നാളും ഞാൻ ജീവിച്ചു. ഇനി നിങ്ങളെപ്പോലെ ഒരു പെരും കള്ളൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഇപ്പം ഇതേപോലെ ഒരു വലിയ ചതി നിങ്ങൾ ചെയ്തു. ഇനി നിങ്ങൾ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. നിങ്ങളുടെ കൂടെ ഇനി ഓരോന്ന് കണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇനി എൻ്റെ ജീവിതം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ ഈ വീട് വിട്ടിറങ്ങുക എന്ന് പറയുകയാണ്. സുമിത്ര നോക്കി നിൽക്കുന്നു. ചിത്ര, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ സത്യങ്ങൾ നിങ്ങളോട് എല്ലാവരും പറഞ്ഞല്ലേ. ചേച്ചിയോടും നിന്നോടും എല്ലാം ഞാനിപ്പോൾ സത്യം പറഞ്ഞല്ലേ. ചേച്ചിയോട് ഞാൻ മാപ്പ് പറഞ്ഞല്ലേ. അതിനുശേഷം നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മിണ്ടിപ്പോകരുത്. നിങ്ങൾ പെരും കള്ളനാ. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നിങ്ങളെ വിശ്വസിച്ച് ഈ വീട്ടിൽ കഴിഞ്ഞാൽ ഞാനാണ് വിഡ്ഢി എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്നും ചിത്ര ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചിത്ര മോളെ പോകരുത്. ഇവനെ ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്നവനായിട്ട് കണ്ടുപോയി. അതുകൊണ്ട് തള്ളിക്കളയാൻ കഴിയുന്നില്ല. നീ ഇവിടെ നിന്ന് പോകരുത്. ദയവ് ചെയ്ത് നീ ഇവിടെ നിൽക്കണം. നീ ഇവിടെ നിന്ന് പോയാൽ നിൻ്റെ ഒപ്പം തന്നെ അപ്പു ഈ വീട് വിട്ടിറങ്ങും. അപ്പു ഇറങ്ങണം ചേച്ചി. ആരും കാണരുത് ഇങ്ങേരുടെ കൂടെ. ഇങ്ങനെ ചെയ്യുന്നതിനെല്ലാം ഇങ്ങനെ അനുഭവിക്കണം ചേച്ചി എന്ന് തന്നെ പറയുമ്പം മോളെ അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ. നിൻ്റെ ചേച്ചിയുടെ സ്ഥാനമല്ല എനിക്കുള്ളത്. അതെ ചേച്ചി, ചേച്ചി എന്നോട് ഇവിടെ നിൽക്കാൻ പറയില്ല. ചേച്ചി മോളെ പോകരുത്. ഇനിയൊരു പ്രശ്നം ഇവൻ്റെ കയ്യിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ മോളോട് ഞാൻ ഈ തടഞ്ഞു നിർത്തത്തില്ല. അതുകൊണ്ട് മോളിപ്പം എങ്ങും പോകരുത് എന്ന് പറയുകയാണ്. ചേച്ചി ഞാൻ ചേച്ചി പറയുന്ന നീ കേക്ക് എന്ന് തന്നെ പറയുന്നു. അവിടെ നിന്ന് ചിത്ര ദീപുവിൻ്റെ നേരെ കലിപ്പിച്ചൊരു നോട്ടം നോക്കി അകത്തേക്ക് പോവുകയാണ്. ഈ സമയം സുമിത്ര അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു. ദീപുവിനോട് പറയുന്നു, ഡാ ഞാനെന്നാ ഇറങ്ങുക. ഇപ്പം നീ ചെയ്ത തെറ്റുകൾ അത് ഞാൻ മറക്കുന്നുവെന്ന് നീ വിചാരിക്കരുത്. ചിത്ര, ഇപ്പം ഇവിടെ ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി നിൻ്റെ വായിൽ നിന്നും നീ ചെയ്ത ഒരു തെറ്റെങ്ങാനും പുറത്ത് വന്നാൽ അന്ന് പിന്നെ ചിത്രയെ പിടിച്ചു നിർത്താനായിട്ട് എനിക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ പിന്നാലെ വരരുത്. ഇനി നീ എൻ്റെ വീട്ടിൽ കാലുകുത്തരുത്. ചേച്ചി എന്നൊരു ബന്ധം പറഞ്ഞുകൊണ്ടും ആ പേരും വിളിച്ചുകൊണ്ടും നീ എൻ്റെ പിന്നാലെ വരരുത്. മനസ്സിലായോ? ഇനി ഈ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് തന്നെ പറയുമ്പോൾ ചിത്ര, ചേച്ചി
ഞാൻ ഇറങ്ങട്ടെ ചിത്ര എന്ന് തന്നെ പറഞ്ഞ് സുമിത്ര ആ വീടിൻ്റെ പടി ഇറങ്ങുക തന്നെ ചെയ്യുന്നു. ദീപു അവിടെ വന്ന് പൊട്ടിക്കരയാണ്. അപ്പം ചിത്ര നോക്കിയിട്ട് നിങ്ങൾക്കപ്പോൾ കരയാനൊക്കെ അറിയാമല്ലേ എന്ന് തന്നെ ചോദിച്ച് അകത്തേക്ക് പോകുന്നു. ഈ സമയം ദീപുവിൻ്റെ മുഖത്തേക്ക് ക്യാമറ കാണിക്കുകയാണ്. ദീപു അപ്പം മനസ്സിൽ പറയുന്നു, ഞാൻ ചെയ്തതെല്ലാം തെറ്റാ, എൻ്റെ ചേച്ചിയുടെ സ്വത്തുക്കളെല്ലാം ഒരു നിമിഷം എൻ്റെ കൈകളിലേക്കെല്ലാം വന്നു ചേർന്നു, ഒന്നുമില്ലാത്ത ഞാൻ അതെല്ലാം വെച്ച് അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ചേച്ചി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ സ്വത്തുക്കളെല്ലാം വേറെ ആരുടെയെങ്കിലും കൈകളിലേക്ക് പോകും, ചേച്ചിയുടെ മക്കളുടെ കൈകളിലേക്ക് പോകുമെന്ന് തോന്നി. അതങ്ങനെ പോകരുത്, അതെനിക്ക് തന്നെ അനുഭവിക്കണമെന്നുള്ള എൻ്റെ ആ ഒരു ബുദ്ധി അതാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ച്, എന്നിട്ട് ഇതൊക്കെ അനുഭവിക്കാൻ എനിക്ക് പറ്റിയോ, അതുമില്ല എന്ന് തന്നെ പറഞ്ഞു ദീപു പൊട്ടിക്കരയുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അനിരുദ്ധ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അനന്യയുടെ. ആ സമയത്ത് അനന്യയുടെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് അനന്യ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് അനന്യ, നിൻ്റെ അച്ഛനും അമ്മയും എന്തി അവരെ വിളിച്ചേ. അച്ഛാ അമ്മേ ഒന്നിങ്ങ് വന്നേ എന്ന് തന്നെ പറയും. ഞാൻ നിന്നോട് വിളിക്കാൻ പറഞ്ഞത് അവരെ ആ പേര് വിളിക്കാൻ എനിക്ക് അറപ്പായിട്ടാണ്. എന്താ അനി, എന്താ പറ്റിയത്? അവർ വരട്ടെ. അതെ, എൻ്റെ അമ്മ മരിച്ചിട്ട് എത്ര കാലമായി? നിൻ്റെ അമ്മ മരിച്ചിട്ട് എത്ര കാലമായി എന്നുള്ളത് ഞാനെങ്ങനെ അറിയാനാ എന്ന് അനന്യയുടെ അമ്മ പറയുന്നു. അച്ഛൻ അറിയത്തില്ലേ? എനിക്ക് അറിയത്തില്ല മോനെ. എന്താ നീ ചോദിച്ചത്? അല്ല, എൻ്റെ അമ്മ മരിച്ചപ്പോൾ നിങ്ങളാരും കാണാൻ പോയില്ല? ഇല്ല, ഞങ്ങളാരും കാണാൻ പോയില്ല. നിൻ്റെ ആ ദീപു എന്ന് പറയുന്നവൻ ഞങ്ങളെ ആരെയും വിളിച്ചൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളെന്തിനാണ് കാണാനായിട്ട് പോകുന്നതെന്ന് അനന്യയുടെ അമ്മ പറയുന്നു. നിങ്ങളാരും പോയില്ല അല്ലേ? ഇല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എൻ്റെ അമ്മ മരിച്ച ഡേറ്റും അറിയില്ല. ഇല്ല, അതൊക്കെ നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ദീപുവിനോട് പോയി ചോദിക്കേ. ഇല്ലാതെ ഞങ്ങളോട് ചോദിച്ചാൽ എന്തെങ്കിലും പറയാം? നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങളൊരു അമ്മയാണോ? നിങ്ങളെപ്പോലെ ഒരു പിശാച്, നിങ്ങൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ. എടാ മിണ്ടരുത്, നിങ്ങൾ മിണ്ടിപ്പോകരുത്. അനി എന്താ എൻ്റെ അമ്മയെ അച്ഛനെ പറ്റി എന്താ ഈ പറയുന്നത്? നിനക്കറിയാമോ എൻ്റെ അമ്മ മരിച്ചിട്ടില്ല, എൻ്റെ അമ്മ ജീവനോടെയുണ്ട്. എൻ്റെ അമ്മ മരിച്ചു എന്ന് എന്നെ വിശ്വസിപ്പിച്ചത് ദേ ഇവരാ, ഇവർ രണ്ടുപേരും. ഈ നിൽക്കുന്ന സ്ത്രീ എന്ത് നെറുകേടും കാണിക്കാൻ, എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്തവരാ. എന്നാൽ അതേപോലെയല്ല ഈ മനുഷ്യനെ ഞാൻ കണ്ടത്. നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത്? മോനെ നീ ക്ഷമിക്ക്. മോനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അമ്പലത്തിൽ പോയ നിമിഷങ്ങളെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നു എൻ്റെ അമ്മ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതുപോലും നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് മറച്ചു പിടിച്ചു. നിങ്ങൾ എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് തയ്യാറായില്ല. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടും ഞാൻ നിങ്ങളോട് ക്ഷമിക്കണമല്ലേ? എന്തിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് ക്ഷമിക്കണ്ടേ? എന്ത് കാര്യത്തിന് ഞാൻ നിങ്ങളോട് ക്ഷമിക്കണ്ടേ? നിങ്ങൾ പറ. ഇത്രയേറെ ദുഷ്ടചിന്തകൾ മാത്രമാണെങ്കിൽ അനേ അനു നീ കേട്ടില്ലേ എന്ന് പറയുമ്പം അച്ഛ അമ്മേ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ആ സമയം പറയുന്നു, എന്തിനാണെന്നുള്ളത് നിനക്കറിയാലോ, കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയാം. അതിപ്പോൾ ഇവനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ഫ്ലവർ വെസ് എടുത്തു അവൻ നിലത്തൊരു ഒറ്റയേറിയാണ്. അപ്പം അനിരുദ്ധിനോട്, എടാ നീ കൂടുതൽ ഷോ കാണിക്കേണ്ട ഇവിടെ തന്നെ, നീ കൂടുതലിൻ്റെ ഷോ ആർക്കും കാണുകയും വേണ്ട. നിനക്ക് പറയാനുള്ളത് പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ നാവടക്ക് നീ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയുന്നു അനന്യയുടെ അമ്മ. ആ സമയം അനിരുദ്ധിനോട് അനന്യയുടെ അച്ഛൻ പറയുക, അതെ ഒരു കാര്യം പറയാം മോനെ, ഞാൻ ഈ കാര്യങ്ങൾക്കെല്ലാം കൂട്ടു നിന്നത് ദേ ഇവള് പറഞ്ഞിട്ടാ. ഇവക്ക് ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, നിങ്ങളെ രണ്ടുപേരും അകറ്റണമെന്ന്. മോൻ മോൻ്റെ അമ്മയായിട്ട് ഒത്തുചേർന്നെങ്കിൽ ഒരിക്കലും ഇവളുമായിട്ട് മോൻ പിരിയും എന്നുള്ളത് ഇവക്ക് വിശ്വാസമില്ലായിരുന്നു. നിങ്ങളെ പിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തേ എന്ന് പറയുമ്പം അവിടെ അനന്യ പറയുകയാണ്, അമ്മേ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും വലിയ നുണ പറയണമായിരുന്നു. ഇവരെന്തും പറയും അനന്യെ, ഇവരൊരു വൃത്തികെട്ട സ്ത്രീയാണ്. അനി എൻ്റെ അമ്മയെ പറ്റിയാണ് നീ പറയുന്നത്? നിൻ്റെ അമ്മ നിനക്ക് എത്ര വിലപ്പെട്ടതാണോ അത്രയും വിലപ്പെട്ടത്. അപ്പോൾ ഇവർ ചെയ്തതും എന്നോട് ചെയ്തത് ദ്രോഹമൊന്നും നിനക്ക് പ്രശ്നമില്ലേ? എൻ്റെ അമ്മയെ പറ്റി സൂക്ഷിച്ച് സംസാരിക്കണം. ഈ വൃത്തികെട്ട സ്ത്രീ അപ്പോൾ എന്നോട് ചെയ്തത് നിനക്ക്, അനിയോട് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ അച്ഛനെയും അമ്മയെ പറ്റിയും മോശമാകട്ടൊരു കാര്യം പറയരുത്. അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്ന് എനിക്കറിയില്ലേ എന്ന് തന്നെ ചോദിക്കുമ്പോൾ, അപ്പം നിനക്ക് ഇഷ്ടമല്ല അല്ലേ? ഇപ്പോഴല്ലേ നിൻ്റെ തനി നിറം എനിക്ക് മനസ്സിലായത്? എടി നിന്നെപ്പോലെ ഒരുത്തിയെ ഏതായാലും കൂടെ നിർത്താനായിട്ട് ഞാനിനി ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ വീട് വിട്ടിറങ്ങുക, ഞാൻ എൻ്റെ മോളുടെ വീട്ടിൽ, ഞാൻ എൻ്റെ മോളെയും കൊണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുക. ഇനി അങ്ങോട്ട് നീ കയറി വരുകയും ചെയ്യരുത്, ഞാൻ ഇങ്ങോട്ടും വരത്തില്ല. ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങൾ നീ നോക്കിക്കോ, ഞാൻ ഒപ്പിട്ട് തരാം. എനിക്ക് നിന്നെപ്പോലെ ഒരുത്തിയെ വേണ്ട എന്ന് തന്നെ പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പം അനന്യയുടെ നെഞ്ച് പൊട്ടിപ്പോവുകയാണ്. അവിടുന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൻ പോകാനായിട്ട് റൂമിലേക്ക് പോകുന്നു.
എന്നാൽ ഇതേ സമയത്ത് അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ജംഗ് കൂടെ ഉണ്ടായിരുന്നു. അവൻ വന്ന് കയറുമ്പം ഈ സുമിത്രയുടെ കാര്യങ്ങൾ പറയുന്നത് കൊച്ചു കേൾക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചു ചോദിക്കുന്ന എൻ്റെ അപ്പോൾ അച്ഛമ്മ മരിച്ചില്ലേ എന്ന്, ഇല്ല മോളെ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് റൂമിലേക്ക് കൊച്ചിനെ പറഞ്ഞു വിട്ടിട്ട് ഈ സീനുകളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതൊരു ചെറിയ മിസ്റ്റേക്ക് വന്നു, സോറി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് അവിടെ പൂജയാണ്. ഒരു വെളിവുമില്ല ഈ ഈ സീരിയലിൻ്റെ അകത്ത് അവളുടെ ആവശ്യം എന്താണെന്ന് ആലോചിച്ച് പോകുന്നത്. അപ്പം അവൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ, അന്ന് ആ അമ്പലത്തിൽ ക്യാമറ വെക്കാൻ പോയ കാര്യവും ഇനി ഓരോ കാര്യങ്ങളും ഈ പങ്കജിൻ്റെ അടുത്ത് എഴുന്നള്ളിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലാകത്ത്. അവളവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പങ്കജ് വന്നിട്ട് ഇരിക്കുന്നു, നീ ആ ബിൽഡിങ്ങിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം അവർ അയച്ചു കൊടുത്തായിരുന്നെന്ന്. അപ്പോൾ പൂജ എന്തോ സ്വപ്ന ലോകത്താണ്. പൂജ എന്ന് വിളിക്കുമ്പോഴേക്കും പൂജ, ആ പങ്കജ് അത് അയച്ചു കൊടുത്തായിരുന്നു. അയ്യോ ഞാൻ മറന്നു, ഇപ്പം അയക്കാം. എന്ത് പറ്റി, താൻ എന്താ ആലോചിക്കുന്നത്, എന്താ വിഷമിക്കുന്നത്? ഇല്ല, ഞാൻ ദീപങ്ങളെ പറ്റി ആലോചിച്ചാൽ ആ ചതിയൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. അപ്പം പങ്കജ് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചതിയനായിട്ടാണ് കാണുന്നത്. ഈ നിമിഷം അപ്പുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അവൾ മനസ്സ് മാറിക്കോളുമെന്ന്. അപ്പം പറയാണ്, ആ ദീപങ്ങൾ മാത്രമല്ലല്ലോ അപ്പു എന്ന് പറയുന്നവന് ചതിയനല്ലേ. ഏ അപ്പുവേട്ടൻ അങ്ങനെയൊന്നുമില്ല, അത് നിനക്ക് വെറും തോന്നല. നിന്നെ പറഞ്ഞു പറ്റിച്ച് മറ്റൊരുത്തിയുടെ പറ്റി പിന്നാലെ നടക്കുന്ന അവൻ ചതിയനല്ലെന്ന് നീ എന്നോടാണോ പറയുന്നത് എന്ന് തന്നെ ചോദിക്കുമ്പം അവൾ ഞെട്ടലോടുകൂടി നോക്കുന്നത്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, അവനൊരു കൊടിൻ ചതിയനാണ്, അവനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആ ദീപുവിൻ്റെ അതേ സ്വഭാവമാണ് അവനും കാണിക്കുന്നത് എന്ന് തന്നെ പറയുമ്പം പൂജ ആലോചിച്ച് നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.